നമസ്കാരം സുഹൃത്തുക്കളെ, മലയാളം വീഡിയോ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. പംകിൻ സീഡ്സ് മത്തൻ ഗുരുവിന്റെ ആരോഗ്യ ഗുണങ്ങളെ കുറിച്ച് പറയാനാണ് ഞാൻ ഇന്നിവിടെ വന്നിരിക്കുന്നത്. അതിന്റെ ഫലം പോലെ തന്നെ പോഷക സമ്പന്നമാണ് മത്തന്റെ കുരുവും. വാസ്തവത്തിൽ അതിലും അധികം എന്ന് തന്നെ നമുക്ക് പറയാം. സാധാരണയായി ഇത് വറുത്ത് കഴിക്കുകയാണ് പതിവ്. വെറുതെ ഉണക്കി സൂക്ഷിച്ചും നമുക്കിത് കഴിക്കാവുന്നതാണ്. വിവിധ തരം ഭക്ഷണങ്ങളിൽ നമുക്കിത് ചേർത്തിട്ട് ആ ഭക്ഷണം കഴിക്കാനും നല്ല സ്വാദിഷ്ടമായിരിക്കും. ഇതിൽ ധാരാളമായി മഗ്നീഷ്യം അടങ്ങിയിരിക്കുന്നു. വിവിധ തരം ഫാറ്റി ആസിഡുകൾ, വൈറ്റമിൻ ഇ, സിങ്ക്, സ്ക്വാലിൻ, കാൽസ്യം, ഇരുമ്പ്, സെലിനിയം എന്നിവയും മത്തൻ കുരുവിൽ അടങ്ങിയിട്ടുണ്ട്. മത്തൻ കുരുവിന്റെ നിശ്ചിത അളവിലുള്ള സ്ഥിരമായ ഉപയോഗം ഹൃദയാരോഗ്യത്തിനും എല്ലിന്റെ ആരോഗ്യത്തിനും നല്ലതാണെന്ന് കണ്ടുവരുന്നു. ടൈപ്പ് 2 ഡയബറ്റീസ് നിയന്ത്രിക്കാൻ ഇതിന്റെ ഉപയോഗം സഹായിക്കുന്നു. ഇതിൽ ഒമേഗ 3, ഒമേഗ 6 എന്നീ ഫാറ്റി ആസിഡുകളും അടങ്ങിയിട്ടുണ്ട്. ഇത് ഹൃദയത്തിന്റെ ആരോഗ്യത്തിനും കരളിന്റെ ആരോഗ്യത്തിനും സഹായകമാകുന്നു. ഹൃദയാഘാതം, സ്ട്രോക്ക് എന്നിവയുടെ സാധ്യത കുറയ്ക്കാനും ഇത് സഹായിക്കുന്നു എന്ന് കണ്ടുവരുന്നു. LDL, ട്രൈഗ്ലിസറൈഡ് എന്നിവയുടെ അളവ് കുറയ്ക്കുന്നു. രക്തസമ്മർദ്ദം നിയന്ത്രിക്കുന്നു. ഇതിൽ അടങ്ങിയിട്ടുള്ള സ്റ്റിറോൾ വിഭാഗത്തിൽപ്പെട്ട സംയുക്തങ്ങൾ LDL കൊളസ്ട്രോൾ കുറയ്ക്കാൻ സഹായിക്കുന്നു. വൈറ്റമിൻ ഇ, ആന്റി ഓക്സിഡന്റുകൾ എന്നിവ അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ ഇതിന് രോഗപ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കാനുള്ള ഒരു കഴിവ് കൂടിയുണ്ട്. ഇതിൽ അടങ്ങിയിട്ടുള്ള ടിപ്റ്റോഫാൻ എന്ന അമിനോ ആസിഡ് ഉറക്കക്കുറവ് ഇല്ലാതാക്കുന്നതായിട്ട് കണ്ടുവരുന്നു. കൂടാതെ ഗർഭിണികൾക്ക് മത്തൻ കുരു കഴിക്കുന്നത് വളരെ നല്ലതാണെന്ന് കാണുന്നുണ്ട്. ഉയർന്ന അളവിൽ സിങ്ക് അടങ്ങിയിരിക്കുന്നത് കൊണ്ടാണ് ഇത് സാധ്യമാകുന്നത്. സ്ക്വാലിൻ എന്ന ആന്റി ഓക്സിഡന്റും മത്തൻ കുരുവിൽ അടങ്ങിയിട്ടുണ്ട്. ഇതിന് അൾട്രാവയലറ്റ് രശ്മികൾ മൂലമുണ്ടാക്കുന്ന തകരാറിൽ നിന്ന് നമ്മുടെ ശരീരത്തിന്റെ ത്വക്കിനെയും കണ്ണുകളെയും സംരക്ഷിക്കാൻ കഴിയുന്നു. ഇത്രയും ആരോഗ്യ ഗുണങ്ങളുള്ള മത്തൻ കുരു നിങ്ങൾ തീർച്ചയായും നിങ്ങളുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുമെന്ന് വിശ്വസിക്കുന്നു. തീർച്ചയായും ഈ വീഡിയോ കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടാതെ എന്റെ മലയാളം വീഡിയോസ് എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ സബ്സ്ക്രൈബറിന്റെ അടുത്തുള്ള ആ ബെല്ലൈക്കണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. താങ്ക് യു.